നമസ്കാരം. മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരു പറഞ്ഞുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും ഇന്ന് രാജ്യത്ത് സാധാരണ സംഭവമായി കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾ തലക്കി പിടിച്ച് സംഘപരിവാർ അനുകൂലികൾ ഓരോ മനുഷ്യ തലയും വെട്ടിവീഴ്ത്തുമ്പോൾ നശിക്കുന്നത് ഈ രാജ്യം തന്നെയാണ്. വെട്ടും കൊലയും കണ്ട് പോരാടാനുള്ള ധൈര്യം പോലും സാധാരണ മനുഷ്യന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നും പിന്നും നോക്കാതെ സംഘപരിവാർ രാജ്യത്ത് അഴിഞ്ഞാടുകയാണ്. ഇപ്പോൾ മധ്യപ്രദേശിൽ വിവാഹ ചടങ്ങിനിടെ വെടിയേറ്റ് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഞായറാഴ്ച മധ്യപ്രദേശിലെ മൻസൗറിലാണ് സംഭവം നടന്നത്. വലതു സംഘടനയിൽപ്പെട്ട ആളാണ് വെടിവെച്ചതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വിവാദ ആൾദൈവം രാംപാലിന്റെ അനുയായികൾ സംഘടിപ്പിച്ച വിവാഹ ചടങ്ങിനിടെയാണ് ആക്രമണമുണ്ടായത്. ഉച്ചയ്ക്ക് 2 മണിയോടെ 15 ആളുകൾ വിവാഹവേദിയിലെത്തി ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ടായിരുന്നു ആക്രമം. രാമയിനി എന്ന പേരിൽ 17 മിനിറ്റ് മാത്രം എടുക്കുന്ന വ്യത്യസ്തമായ വിവാഹ ചടങ്ങാണ് നടന്നതെന്ന് രാംപാലിന്റെ അനുയായികൾ പറയുന്നു. ഇത്തരമൊരു വിവാഹം ഹിന്ദുമതത്തിന് വിരുദ്ധമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമം. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആളുകളെ മർദ്ദിക്കുകയും അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തുവെന്ന് മൻസൌർ അഡീഷണൽ SP അമിത് വർമ്മ പറഞ്ഞു. സംഭവത്തിൽ ദേവിലാൽ മീണ എന്നയാൾക്കാണ് വെടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ രാജസ്ഥാനിലെ കോട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരണപ്പെടുകയായിരുന്നു. സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ചുവന്ന ടീഷർട്ട് ധരിച്ച ഒരാൾ തോക്കുചൂണ്ടി വെടിയുതിർക്കുന്നത് വ്യക്തമായി കാണാം. കേസുമായി ബന്ധപ്പെട്ട് ലളിത്, മംഗൾ, കമൽ എന്നീ 3 പേരെ അറസ്റ്റ് ചെയ്തതായി അമിത് വർമ്മ പറഞ്ഞു. കേസിൽ മറ്റു 11 പേരെയും പ്രതി ചേർത്തിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന ഹരിയാന സ്വദേശിയും സ്വയം പ്രഖ്യാപിത ആൾദൈവവുമായ രാംപാൽ 2 കൊലക്കേസുകളിൽ കുറ്റക്കാരനാണെന്ന് നേരത്തെ തന്നെ ഹരിയാന കോടതി കണ്ടെത്തിയിരുന്നു. 2014 നവംബർ 19 ഹിസാർ ജില്ലയിലെ ബർവാലയിലുള്ള ഇയാളുടെ സത്ലോക് ആശ്രമത്തിൽ 4 സ്ത്രീകളെയും 1 കുഞ്ഞിനെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രാംപാലിനും 27 കൂട്ടാളികൾക്കുമെതിരെ കൊലപാതകം, തടവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. വിവാഹ ചടങ്ങിനിടെ ആക്രമണം നടത്തിയത് VHP ബജ്രംഗദൾ പ്രവർത്തകരാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. VHP ബ്ലോക്ക് പ്രസിഡന്റ് ശൈലേന്ദ്ര ഓജയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും ആരോപണമുണ്ട്. എന്നാൽ ഏതെങ്കിലും തീവ്ര ഹിന്ദുത്വ സംഘടനകളിൽ പെട്ടവരാണ് ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും എങ്കിലും സംഭവത്തിൽ ഹിന്ദുത്വ സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. കൊലപാതക പരമ്പരകൾ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. രാജ്യം നന്നാവണമെങ്കിൽ ആദ്യം ഭരിക്കുന്നവർ നന്നാവണം. അല്ലാത്ത പക്ഷം നാളെ നമ്മളും ഒരുപക്ഷെ ഒരു വാൾമുനയിൽ തീരും.